ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനുരാഗ് കശ്യപ് എഴുതിയിട്ടുള്ള ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ സമ്മറിയാണ്. അനുരാഗ് കശ്യപ് 1972 ജനിക്കുന്നത്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫിലിം മേക്കറാണ്, അതുപോലെ തന്നെ ആക്ടറും കൂടിയാണ്. അദ്ദേഹത്തിന് യാഷ് ഭാരത് അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ഒരു ഹിന്ദി ഷോർട്ട് ഫിലിമാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അനുരാഗ് കാശ്യപ് ആണ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ, പാട്രിയാർക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധതയെ കുറിച്ചും ഒക്കെയാണ്. സ്ത്രീകൾ പലപ്പോഴും അവരുടെ വീട്ടിനുള്ളിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ പുറത്തുനിന്ന്, അതായത് വീടിന് പുറത്തും അവർ ചൂഷണം ചെയ്യപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ വ്യൂ പോയിന്റിൽ സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു ഒബ്ജക്റ്റ് ആണ്, അതായത് വെറും ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ ഒരു മൂന്ന് സ്ത്രീകളെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. അവരെന്താണ് അവരുടെ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് അവരെന്ത് ചെയ്യാണ് ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ പുറത്തു വരാൻ അവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ വീട്ടിലുള്ള ഹസ്ബൻഡും അതുപോലെ തന്നെ മദർ ഇൻ ലോയൊക്കെ എന്താണ് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ ഒരു ഓവർ പ്രൊട്ടക്റ്റീവിൻ്റെ ഒരു ഫേസാണ് ഈ ഹസ്ബൻഡിനും അതുപോലെ തന്നെ മദർ ഇൻ ലോയ്ക്കുമൊക്കെ ഉള്ളത്. ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഈ സ്ത്രീകൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഈ പോകുന്ന വഴിയിലൊക്കെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ്ലി മറ്റുള്ള പുരുഷന്മാരെന്ത് ചെയ്യാണ്, ഈ നെയ്ബർഹുഡിലൊക്കെയുള്ള പുരുഷന്മാർ അവരെ ഹരാസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം എന്ത്, ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മറ്റു പുരുഷന്മാർ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊന്ന് പറയുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൺട്രിയിൽ, നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് റേപ്പ് നടക്കാൻ കാരണം ചൗമീൻ ആണെന്നാണ് പറയുന്നത്, അതായത് ന്യൂഡിൽസ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബോയ്സിനൊരു എക്സൈറ്റ്സ് വരികയും അതുപോലെ തന്നെ അവർ ഗേൾസിനെ റേപ്പ് ചെയ്യുകയും ചെയ്യുകയാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാൾക്കൊരിക്കലും എന്ത് ആഗ്രഹിക്കുന്നില്ല, അയാൾ തൻ്റെ വൈഫിനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത ആളോട് തൻ്റെ വൈഫ് സംസാരിക്കുന്നത്, അതായത് എതിർത്ത് സംസാരിക്കുന്നത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അയാൾ പറയുന്ന, അയാൾ എന്താ പറയുന്നത് വെച്ചാൽ, സ്ട്രെയിറ്റ് ആയിട്ട് പോയി വരിക എന്നുള്ളത് മാത്രമാണ്. അവർ പറയുന്നത് ആരേലും ശല്യപ്പെടുത്തുവോ ബുദ്ധിമുട്ടിക്കുകയോ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യണ്ട, തല താഴ്ത്തിയിട്ട് നേരെ അങ്ങ് നടന്നു പോവാനാണ് പറയുന്നത്. അല്ലാതെ എന്ത് ചെയ്യണ്ട, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കണ്ട എന്നാണ് പറയുന്നത്. ഇനി അഥവാ അഗെയിൻസ്റ്റ് ആയിട്ട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുകയാണ് ചെയ്യാതെ ഈ ഒരു ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഇനി ഇങ്ങനെ നീ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ അവർക്കൊരു അവസരം കിട്ടുമ്പോൾ നിന്നെ അവർ അസോൾട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എവിടെയെങ്കിലും കൊണ്ടിടുകയും ചെയ്യും എന്നുള്ള കാര്യവും പറയാണ്. പുറത്തുനിന്നുള്ളവർ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നും കമൻ്റ് അടിക്കുന്നുണ്ട് എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഈ വീട്ടിലുള്ളവർ തന്നെ എന്ത് ചെയ്യാണ്, ഒന്നും മിണ്ടണ്ട എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ അവരുടെ കൂടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ അവിടെയുള്ള അവരുടെ വീട്ടിലെ മദർ ഇൻ ലോൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൂവിയിലുള്ള ആ മദർ ഇൻ ലോൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ഈ പെണ്ണുങ്ങൾ ജോലിക്കൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നൊരു അഭിപ്രായമില്ലേ, അതായത് സാധാരണ നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് അല്ലേ, ഈ നീ കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ അടുപ്പ് പോകാൻ എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ എന്താണ് ഈ ഇവർ പറയുന്നത്, ഇവിടെ പുരുഷന്മാർ വരുന്നതന്നെ എന്തുണ്ട്, നമുക്ക് ജീവിച്ചു പോകാനുള്ളത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നീ എന്ത് ചെയ്യണ്ട, ജോലിക്ക് പോകണ്ട എന്നുള്ളൊരു പക്ഷക്കാരിയാണ് ഈ ഒരു മദർ ഇൻ ലോ എന്ന് പറയുന്നത്. ഈ ഒരു പുറത്തു നിന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഡെയിലി എന്ത് ചെയ്യാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. ഈ സ്ത്രീകൾക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകാനും സാധിക്കുന്നില്ല.
അങ്ങനെ അവരെന്ത് തീരുമാനിക്കുകയാണ്, അവർക്ക് ജോലിക്ക് പോകണം, അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പോയേ പറ്റൂ. പക്ഷെ ഇവരെന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ ഫൈനലി അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവരെന്ത് ചെയ്യണം, ബോത്ത് മെന്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആവണം എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ പുരുഷന്മാരെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ദീദി എന്ന് വിളിക്കുന്ന ഒരാളുടെ ഹെൽപ്പോടുകൂടി മാർഷൽ ആർട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് അവരെ എഗെയിൻസ്റ്റായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാർഷൽ ആർട്ട് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ച ശേഷം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ലേഡിയുടെ പവർ എന്ന് പറയുന്നത് ഒരിക്കലും അവളുടെ ശരീരത്തിലല്ല, മറിച്ച് എന്താണ്, അവളുടെ മൈൻഡിലാണ്, മൈൻഡിൻ്റെ ശക്തിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇത് പഠിച്ച ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പുരുഷന്മാരെയൊക്കെ നേരിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവരെ ഡിഫീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ബസ്സിൽ വെച്ചിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലോട്ട് മനഃപൂർവ്വം ടച്ച് ചെയ്യുകയും അതുപോലെ തന്നെ മനഃപൂർവ്വം അവളുടെ ദേഹത്തേക്ക് വീഴുകയൊക്കെ ചെയ്തു. അപ്പം അതിനെ അവൾ പ്രതികരിച്ച രീതി എന്ന് പറഞ്ഞാൽ അയാളെ എന്ത് ചെയ്തു, അവൾ ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവരെ ബുദ്ധിമുട്ടിച്ച ആ ഒരു പുരുഷന്മാരെയൊക്കെ എന്ത് ചെയ്യാണ്, മാർഷൽ ആർട്ട് പഠിച്ച് അവർ ഫിസിക്കലി അവരെ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ത്രീകൾ കൊണ്ടുവന്ന ആ ഒരു മാറ്റം ആ ഒരു സൊസൈറ്റിയിൽ മാത്രമല്ല, അവരുടെ ഫാമിലിയിലും നമുക്ക് വിസിബിളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അത് ഫാമിലിയുടെ ഉള്ളിലും വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഫിലിമിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ഫൈനൽ ഷോട്ടിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് എന്തുണ്ട്, ഈ കൂട്ടത്തിലൊരു സ്ത്രീയുടെ ഹസ്ബൻഡ് കിച്ചണിലാണുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, ആ ഒരു ഹെൽപ്പിന് അല്ലെങ്കിൽ വർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അയാളെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഷോട്ടാണ് ഫൈനൽ ഷോട്ടായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.